അവർ പറയുന്നത് സമയമുണ്ടായില്ല, അതുകൊണ്ടാണ് പ്രസംഗിക്കാൻ വിളിക്കാതിരുന്നത് എന്നൊക്കെയാണ് കേട്ടോ. അതെ, അപ്പൊ അതെന്താണ്, ഒരു മുൻ കെ പി സി പ്രസിഡന്റ് മാത്രം സമയത്തിന്റെ കുറവ്? രണ്ട് മുൻ പ്രസിഡന്റുമാർക്ക് സമയത്തിന് കുഴപ്പമുണ്ടായില്ലല്ലോ, എല്ലാരും ധാരാളം പ്രസംഗിക്കുകയും ചെയ്തു. സതീശേട്ടനെങ്കിലും ആ പറഞ്ഞതൊന്ന് കേൾക്കണായിരുന്നു. ഒരു ആളുകളുടെ ആക്ഷേപം അവിടെ 25,000-ൽ അധികം ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്ത്. ആരാ പറഞ്ഞത്? മുരളിയേട്ടൻ പറഞ്ഞല്ലോ, നിങ്ങൾ എപ്പോഴും വില്ലന്മാരെ തേടി നടക്കുന്ന ആളുകളാണ്. ഞാൻ വില്ലനാ, ഒരു പ്രാവശ്യം വില്ലനായി, ഇനി വില്ലനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമസ്കാരം. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. ദേശീയ പ്രശ്നങ്ങളിൽ AICC മുഴുകി അങ്ങ് പോരാടുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർ പല ഇടങ്കോലും ഇടാറുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി വിടും, ആകപ്പാടെ ഹലമ്പാക്കും. മിക്കപ്പോഴും ഇതാണ് സ്ഥിതി. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കി എന്ന് പറഞ്ഞ് കേന്ദ്ര നേതൃത്വം രോഷം കൊള്ളുമ്പോൾ, എന്തിന് CPM പോലും രോഷം കൊള്ളുമ്പോൾ, വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറാണ് എന്ന് പറഞ്ഞ മഹാനായകനാണ് KPCCയുടെ പ്രസിഡന്റ്. ഇപ്പോൾ വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷം ദേശീയ ശ്രദ്ധയിൽ വന്നിരിക്കുമ്പോഴാണ് പുതിയ പണി കൊടുത്തിരിക്കുന്നത്. നൈസായി കെ മുരളീധരനെ അങ്ങ് തേച്ച് കളഞ്ഞു. മുൻ KPCC പ്രസിഡന്റ് അല്ലേ, അങ്ങനെ ഷൈൻ ചെയ്യേണ്ട എന്ന് കരുതി കാണണം. എന്തായാലും സംഗതി അലമ്പായി. കുറച്ചു നാളായി KPCCക്ക് അത്ര പന്തിയല്ലാത്ത നേതാവാണ് കെ മുരളീധരൻ. മുൻ KPCC പ്രസിഡന്റുമാർക്ക് കൊടുക്കും പോലെ തനിക്കും ഒരു കസേരയും ഒരു മൈക്കും അത് കിട്ടണമെന്ന് മാത്രമാണ് മൂപ്പര് ആഗ്രഹിച്ചത്. എന്നാൽ പിന്നെ ആ മോഹം നടത്തി കൊടുക്കാം എന്ന് പറഞ്ഞ് കെ സുധാകരൻ ആൻഡ് ടീം രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിച്ചു. കസേര കൊടുത്തു, പക്ഷെ മൈക്ക് കൊടുത്തില്ല. മുൻ KPCC പ്രസിഡന്റുമാരായ രമേശ് ചെന്നിത്തലയ്ക്കും MM ഹസനും സത്യാഗ്രഹ ആഘോഷ വേദിയിൽ മൈക്ക് കൊടുത്തു, പക്ഷേ സമയമില്ലാന്നും പറഞ്ഞ് മുരളിക്ക് കൊടുത്തില്ല. അപ്പൊ പിന്നെ മുരളി എങ്ങനെ കുറ്റം പറയും? ശരിക്കും എന്തൊക്കെയാണ് അന്ന് സംഭവിച്ചത്? ഇന്നലെ 3 മുൻ KPCC പ്രസിഡന്റുമാരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ഞാനുണ്ടായിരുന്നു, MM ഹസൻ ഉണ്ടായിരുന്നു, രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു. ചെന്നിത്തലയ്ക്കും ഹസനും അവസരം കൊടുത്തു, എനിക്ക് മാത്രം നൽകിയില്ല. ഒരു സ്വാഭാവികം മറ്റൊരു അവഗണനയുടെ ഭാഗമായിട്ടാണല്ലോ കാണുന്നത്. അതെന്താ കാരണം എനിക്കറിയില്ല. മുരളിയേട്ടൻ പങ്കെടുക്കുന്ന കാര്യം ഇനി അറിയിക്കാതെ എങ്ങനെ ഇരുന്നോ? പങ്കെടുക്കുന്നുണ്ടോ? എനിക്ക് പങ്കെടുക്കുന്നതാണ്. കാരണം കാർഗെ വരുന്നൊരു ചടങ്ങാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അധ്യക്ഷൻ വരുമ്പോൾ ഒരു മുൻ KPCC പ്രസിഡന്റ് പങ്കെടുക്കേണ്ടത് ആവശ്യമാണ്. പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു, പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ എന്താണ് തുടർന്ന് ഭീഷണത്തിന്റെ സപ്ലിമെന്റ് കണ്ടപ്പോഴും എന്റെ പേരില്ല. പക്ഷേ ആ ശശി തരൂരിന്റെ കാര്യം വന്നപ്പോഴും മറ്റ് പലപ്പോഴും നിങ്ങളെടുത്ത നിലപാട് സുധാകരേട്ടനും സതീശേട്ടനും അത്രയ്ക്ക് അങ്ങ് പിടിച്ചു കാണില്ല മുരളിയേട്ടാ. അത് ബോധപൂർവമാകാൻ അതുകൊണ്ട് തന്നെ സാധ്യതയുണ്ട്. ഒരു ബോധപൂർവം മാറ്റി നിർത്തിയതാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞു, സ്വരം നന്നാവുമ്പോൾ തന്നെ പാട്ട് നിർത്താൻ ഞാൻ തയ്യാറാണ്. അത് കാരണം പാർട്ടിയാണ് എന്നെ ഈ സ്ഥാനങ്ങളിലൊക്കെ എത്തിച്ചത്. അപ്പൊ ആ പാർട്ടിക്ക് എന്റെ സേവനം ആവശ്യമില്ല എന്ന് തോന്നിയാൽ അറിയിച്ചാൽ മതി, ഞാൻ തുറന്നു ഒന്നിലേക്കില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് KCVenugopalനോടും പറഞ്ഞിട്ടുണ്ട്, സുധാകരനോടും പറഞ്ഞിട്ടുണ്ട്. അത്ര കടുത്ത നടപടി വേണോ? എന്താ ഇപ്പോ ഇങ്ങനെ പെരുമാറാൻ മാത്രം? അത് കെ കരുണാകരനും ഉണ്ടായിട്ടുള്ള അനുഭവമാണ്. അതിപ്പോ എനിക്കും ഉണ്ടായിന്ന് മാത്രമേ ഉള്ളൂ. അത് നോക്കുമ്പോ ഞാനൊന്നും അല്ലല്ലോ. അവര് പറയുന്നത് സമയമുണ്ടായില്ല, അതുകൊണ്ടാണ് പ്രസംഗിക്കാൻ വിളിക്കാതിരുന്നത് എന്നൊക്കെയാണ് കേട്ടോ. അതെ, അപ്പൊ അതെന്താണ്, ഒരു മുൻ KPCC പ്രസിഡന്റ് മാത്രം സമയത്തിന്റെ കുറവ്? രണ്ട് മുൻ പ്രസിഡന്റുമാർക്ക് സമയത്തിന് കുഴപ്പമുണ്ടായില്ലല്ലോ, എല്ലാരും ധാരാളം പ്രസംഗിക്കുകയും ചെയ്തു. എന്നാലും ശരിക്കും എന്തുകൊണ്ടായിരിക്കും മുരളിയേട്ടനെ ഒഴിവാക്കിയത്? ഇല്ല, അതിപ്പോ ഒരാൾ ഒഴിഞ്ഞാൽ അത്രയും സുഖം കരുതുന്നവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അതിപ്പോ ഈ കച്ചേരി നിർത്തിയവരോട് വീണ്ടും പാട്ട് പാടുന്ന് ചോദിക്കുന്ന പോലെ. എന്തായാലും KCVenugopalന് ഇപ്പൊ പാട്ട് പാടാനുള്ള മനസ്സൊന്നുമില്ല. മൂപ്പര് രാഹുൽ ഗാന്ധിയുടെ അവസ്ഥയിലെ സങ്കടം കൊണ്ട് അസ്വസ്ഥനാണ്. ഇതിപ്പം രാജ്യം മുഴുവൻ ഒരു വൈകാരിക അന്തരീക്ഷത്തിലാണ്. നിങ്ങളുടെ മനസ്സിൽ പോലും ഉണ്ട് ഇത് ചെയ്ത് തെറ്റായി പോയി. ഈ രാജ്യത്തിന്റെ പോക്കിനെ കുറിച്ച് ഇന്ത്യയിൽ ആകമാനം മാത്രമല്ല ലോകത്ത് പോലും വൈകാരികമായ അന്തരീക്ഷമുണ്ട്. ഇതുപോലെയാണ് ഒരു ജനാധിപത്യം. പക്ഷെ KPCCയിലെ ജനാധിപത്യം ലേശം കുഴപ്പത്തിലാണ് കെ സി, നിങ്ങൾ അതിലൊന്ന് ഇടപെടണം. ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർ മാത്രമല്ല, കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ മാത്രമല്ല, കോൺഗ്രസിനെ എതിർക്കുന്നവരിൽ പോലും ഓ ഇത് വേണ്ടായിരുന്നു, ഇത് കൂടിപ്പോയി എന്ന് കണ്ട് വൈകാരിക തലത്തിൽ ഈ കാര്യത്തെ കാണുന്നവരാണ്. അദ്ദേഹത്തെ ജയിലിലടച്ച് അയോഗ്യനാക്കി വീട്ടിൽ നിന്നും വലിച്ച് പുറത്തിട്ട്, അപ്പൊ ഇത് ഇത്രയും വലിയൊരു അതിനപ്പുറം ഒന്നും ഒരു കോൺഗ്രസ്സുകാരനില്ല, ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അപ്പൊ ആ വൈകാരിക അന്തരീക്ഷത്തിനെ മാറ്റിയെടുക്കാനോ പറയാനോ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല.
എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സംസ്ഥാന തലത്തിൽ പരിഹരിച്ച് അവർ തീർക്കട്ടെ. നിങ്ങളോടും പരാതി പറഞ്ഞിട്ടുണ്ടെന്നാണല്ലോ മുരളിയേട്ടൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ ദയവേത് എന്റെ ലക്ഷ്യം നിന്ന് നിങ്ങൾ എന്നെ ഡൈവേർട്ട് ചെയ്യുന്നു. എന്നാലും അതൊന്ന് തീർക്കണം കേട്ടോ. അല്ല ഞാനല്ല പറഞ്ഞത്, ഇതിനകത്ത് നമ്മുടെ പരിഗണന ഇതാണ്. ഈ പരിഗണനയിൽ നിന്നുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു, അത് ഇവിടത്തെ കാര്യങ്ങള് ഇവിടെ പ്രഗത്ഭരായ നേതാക്കന്മാരുണ്ട്, അവരൊക്കെ സംസാരിച്ച് പരിഹരിച്ചു പോകേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ചു പോകും. കോൺഗ്രസ് പ്രസിഡന്റിന്റെ ആദ്യത്തെ പരിപാടിയായിരുന്നു, നിങ്ങൾ കണ്ടു ആ പരിപാടി, വർണ്ണാഭമാർന്ന ഒരു പരിപാടിയായിരുന്നു. വർണ്ണാഭമായ പരിപാടിയൊക്കെ ആയിരുന്നു. പക്ഷേ അക്കോമഡേഷൻ കിട്ടാഞ്ഞിട്ട് മുരളിയേട്ടൻ പരാതിപ്പെടേണ്ടി വന്ന സാഹചര്യത്തിലാണുള്ളത്. സതീശേട്ടനെങ്കിലും ആ പറഞ്ഞതൊന്ന് കേൾക്കണമായിരുന്നു. ഒരു ആളുകളുടെ ആക്ഷേപം അവിടെ 25,000-ൽ അധികം ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്ത്. ആരാ പറഞ്ഞത്? മുരളിയേട്ടൻ പറഞ്ഞല്ലോ വേണ്ട വിധം അക്കോമഡേറ്റ് ചെയ്തില്ല എന്ന്. 17,000 കസേരയുള്ളൂ അവിടെ, 72,000 സ്ക്വയർ ഫീറ്റേയുള്ളൂ സ്ഥലം. അപ്പൊ അവിടെ 17,000 കസേര മാത്രമേ ഇടാൻ പറ്റുള്ളൂ. 17,000 കസേര ഇട്ടിട്ട് അത് നിറഞ്ഞു കവിഞ്ഞ് പിന്നെയും ഒരു 10,000-ത്തോളം ആളുകൾ വന്നപ്പോ അവരെ ഞങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാര്യം സത്യമാണ്. മൂപ്പർക്ക് പക്ഷെ കസേര കിട്ടി, മൈക്ക് കിട്ടിയില്ല കേട്ടോ. അല്ല അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്, KPCC പ്രസിഡന്റ് മറുപടിയാണ്, ഞാനതിലൊന്നും പറയാം. എന്നാലും മൈക്ക് കൊടുക്കേണ്ടതായിരുന്നില്ലേ സതീശേട്ടാ, ഒന്ന് പ്രസംഗിച്ചു പോവില്ലായിരുന്നോ? ഞാൻ നോ കമന്റ്സ്. സമയമില്ലാഞ്ഞിട്ടാണോ പ്രസംഗിക്കാൻ വിളിക്കായിരുന്നത്? ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ, ഞാൻ അതിനെ കുറിച്ച് നോ കമന്റ്സ്. എന്നാലും നിങ്ങൾ അതിലൊന്ന് ഇടപെടണം, ഇല്ലെങ്കിലേ അലമ്പാകാൻ സാധ്യതയുണ്ട്. അല്ല ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സംഘടനാപരമായ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ എത്ര നിർബന്ധിച്ചാലും ഞാൻ പറയില്ല മറുപടി. അല്ല പണ്ട് ഞാനൊന്ന് പറഞ്ഞപ്പോ നിങ്ങൾ കുറച്ചു പേരെങ്കിലും, എല്ലാവരും അല്ല, അതിനെ ട്വിസ്റ്റ് ചെയ്ത് വേറെ രീതിയിലേക്ക് വേറെ തരത്തിലേക്ക് കൊണ്ടുപോയി. ഞാനതുകൊണ്ട് ഒരു കാര്യം, സംഘടനാപരമായ കാര്യത്തെക്കുറിച്ച് ഞാൻ ഒന്നും പറയത്തില്ല. കാരണം നിങ്ങൾ എപ്പോഴും വില്ലന്മാരെ തേടി നടക്കുന്ന ആളുകളാണ്. ഞാൻ വില്ലനായി, ഒരു പ്രാവശ്യം വില്ലനായി, ഇനി വില്ലനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായില്ലേ? എപ്പോഴും ചക്ക വീഴുമ്പോൾ മൊയിലി ആവില്ല. ഇതിപ്പോ ചക്കയല്ല, തേങ്ങ വീണ അവസ്ഥയാണ് സതീശേട്ടാ. അതൊക്കെ എല്ലാ അതിന്റെ ഫൈനൽ വേർഡ് എന്ന് പറയുന്നത് KPCC പ്രസിഡന്റാണ്. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, സംഘടനാപരമായി അവസാന വാക്ക് KPCC പ്രസിഡന്റിനാണ്, അദ്ദേഹം പറയുന്നത്. ഇതിപ്പോ വൈക്കം സത്യഗ്രഹത്തിന്റെ 100-ാം വാർഷികം ആഘോഷിച്ച് പാർട്ടി ഒന്ന് ഉഷാറാകും എന്നൊക്കെയാണ് നാട്ടുകാർ വിചാരിച്ചത്. അതിനിടയിലും ചിലരെ ഒതുക്കാനും ചുളുവിൽ ഒരാധിപത്യം അങ്ങ് സ്ഥാപിച്ചെടുക്കാനും ഒക്കെയാണോ നേതൃത്വം ശ്രമിക്കേണ്ടത്? മൈക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് മുരളി കരയുന്നു എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെടാമെങ്കിലും കുറച്ച് നാളായുള്ള ഇത്തരം അലങ്കോലങ്ങൾ അണികളെ രോഷാകുലരാക്കും. അവർക്കും കാര്യം മനസ്സിലാകുമല്ലോ. എല്ലാം മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ എല്ലാവർക്കും കൊള്ളാം. നന്ദി, നമസ്കാരം.